ഹലോ എവറിവൺ, നമസ്കാരം. എല്ലാവർക്കും യൂണിടെക് ആൻഡ് ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്ന എൻ്റെ പുതിയ ഒരു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായി ചെയ്യാൻ പോകുന്ന വീഡിയോയാണിത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാം. മറ്റുള്ള എന്താ പറയുക, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു എല്ലാവരുടെയും വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ചെയ്യണം എന്ന് തോന്നിയിട്ട് ഇരുന്നാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത് ഇന്നാണ് എനിക്ക് കൈ കിട്ടിയത്. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും എല്ലാ സാധാരണക്കാരനും പണക്കാരനും ആരും ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ആൾക്കാരും ആയിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം വരുന്ന ഒരു സാധനം, അത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഐറ്റം. അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നതാണോ, സ്മോൾ സൺ. അതിൻ്റെ പേര് പോലെ തന്നെ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതൊരു ടോർച്ചാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം എന്താണെന്നുള്ളത്. അതിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ പാക്കിംഗ്, പാക്കിങ്ങിൽ നമുക്ക് ലഭിക്കുന്നത് ഇതാണ് ടോർച്ച്. കണ്ടില്ലേ, ഇത് നല്ല ബോഡിയാണ് കേട്ടോ, നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബോഡിയാണ് ഈ ടോർച്ചിനുള്ളത്. അതുപോലെ തന്നെ ടോർച്ച് മാറ്റി വയ്ക്കും. ഇത് ഒരു ചാർജറാണ്, അതായത് ഈ ടോർച്ചിനോടൊപ്പം നമുക്കൊരു ബാറ്ററി ലഭിക്കുന്നുണ്ട്. ആ ബാറ്ററി റീചാർജ്, അത് വീണ്ടും ചാർജ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു അഡാപ്റ്ററാണിത്. ഈ അഡാപ്റ്ററിൽ ഇതുണ്ടോ, സ്ലൈഡിങ് പൊസിഷൻ ഉണ്ടോ, കേട്ടോ, ബാറ്ററി നമ്മൾ ഇതിൽ വെച്ചിട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്യും ബാറ്ററിയുടെ ഇതിനനുസരിച്ച്. അതിനുശേഷം ഇതിൻ്റെ ബാക്കിൽ കണ്ടോ ഒരു പ്ലഗുണ്ട്, ഇത് നമ്മൾ കൊണ്ടുപോയി പിൻ ചെയ്യുന്നു, അങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. ഇൻഡിക്കേറ്റർ ഉണ്ട്, റെഡ് ഗ്രീൻ ലൈറ്റ് തെളിയുന്ന ഒരു എൽ ഇ ഡിയും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇത് സാധാ ഒരു പ്ലാസ്റ്റിക്കാണിത്. പിന്നെ അത് കൂടാതെ എന്താ ഇങ്ങനെ ഒരു സാധനം കൂടെ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ ടി വി റിമോട്ടിനൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററി. ഇൻ കേസ് നമുക്കിപ്പം ഇതിനകത്ത് ഈ ബാറ്ററി ഡാമേജ് ആവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയ ബാറ്ററി മേടിച്ച് കണ്ടോ ഓരോ സെല്ലുണ്ട്, കണ്ടോ മൂന്ന് സെല്ലാണ് എന്നുള്ളത്. ഈ മൂന്ന് സെല്ലിലിട്ട് നമുക്ക് ടോർച്ചിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് ഇത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ ഒരു ഐറ്റം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിനി ഈ ടോർച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ടോർച്ച് ഇത് കണ്ടോ നമുക്കിത് റിമൂവ് ചെയ്യാവുന്ന ടൈപ്പാണ് കേട്ടോ, റിമൂവബിൾ ആണ്. ഇതിങ്ങനെ ഉണ്ടോ ഈ സൈഡാണ് നമ്മൾ അഴിക്കുന്നത്. ഇത് അഴിച്ചു കഴിയുമ്പോൾ ഇതാണ് ബാറ്ററി എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ കൂടെ കിട്ടുന്നൊരു ബാറ്ററിയാണ്, 2200 mAh ഒരു ബാറ്ററിയാണിത്. ഈ ബാറ്ററി ഇങ്ങനെ ഒരു സെല്ല് ഉണ്ട്. ഇതിനകത്തിട്ടതിന് ശേഷം നമ്മൾ ടോർച്ചിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അതിന് ശേഷമാണ് ഇതാ ഇത് വെച്ച് ടൈറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് കാണാം ഇതിൻ്റെ വെട്ടം, ഇത് എത്രത്തോളം വെട്ടമുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഞാൻ പുറത്ത് പോയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം. ജസ്റ്റ് എ മിനിറ്റ്, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ, ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാമോ, ജസ്റ്റ് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നോക്കാം. ഇപ്പം ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ വെട്ടം ഞാൻ കാണിച്ചു തരാം. നോക്കൂ, ഇതാണ്, നമുക്കിത് ഫോക്കസ് ചെയ്യാം. കണ്ടോ, ഇതിപ്പോൾ ഫോക്കസ് ചെയ്താണ്. ഫോക്കസ് ചെയ്യുമ്പോൾ ഈ വെട്ടം ഇതുപോലെ വരും, പക്ഷെ നല്ല പോയിൻറ്റഡ് ആയിരിക്കും, നല്ല ലെങ്തിൽ ഇത് പോകും, വെട്ടം പോകുന്നുണ്ട്. ഫോക്കസ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഇതുപോലെ റൗണ്ടിൽ വരും. സത്യം പറഞ്ഞാൽ ചെറിയൊരു സൂര്യൻ. ലൈറ്റ് ഇട്ടുള്ളൂ. അപ്പൊ ഇതാണ് ടോർച്ച് വന്നിരിക്കുന്നത്. ഈ ടോർച്ചിന്റെ സ്വിച്ച് എന്ന് പറയുന്നത് അതിന്റെ പുറകുവശത്താണ് കണ്ടോ. ഈ ഒരു പച്ച കളറിൽ വരുന്ന ഈ പൊസിഷനാണ് സ്വിച്ച്. അതിൽ പ്രസ് ചെയ്യുമ്പോഴാണ് തെളിയുന്നത്. അതിൽ തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്യുമ്പോൾ ഓഫ് ആവും. പിന്നെ ഒരു സേഫ്റ്റി, ഇപ്പോൾ കയ്യിൽ ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണ്ടോ സ്ട്രാപ്പ് യൂസ് ചെയ്യാം. കയ്യിൽ നിന്ന് അറിയാതെ ചാടിപ്പോയി പോകും എന്നുള്ളൊരു പേടി വേണ്ട. പിന്നെ നമുക്കിതിൻ്റെ പറയാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂം ഔട്ട് ഇൻ ചെയ്യുന്നത് കണ്ടോ.
ഈ ഹെഡിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തുമ്പോഴാണ് കേട്ടോ നമ്മൾ ആ വെട്ടത്തിൻ്റെ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെയാണ്, പിരിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുക താഴ്ത്തുക. ഇതിലാണ് നല്ല ക്വാളിറ്റി ടോർച്ചാണ്. അപ്പോൾ എല്ലാവരും ഇത് ജസ്റ്റ് ഒന്ന് വാങ്ങി നോക്കുക. വലിയ വിലയൊന്നുമില്ല, 399 രൂപ റേഞ്ചായിരുന്നു. ഞാൻ ഫ്ലിപ്കാർട്ടിൽ ബിഗ് ബില്യൺ ഡേയ്സ് ഓഫറിൻ്റെ സമയത്ത് വാങ്ങിയതാണ്. അപ്പോൾ നല്ലൊരു സംഭവം തന്നെയാണ്. എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അതുപോലെ ഇനിയും വീഡിയോസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതിന് തൊട്ട് മുകളിലൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അത് അമർത്തുക. അത് അമർത്തിയാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവൻ ചെയ്യുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ടാറ്റ, ബൈ ബൈ.